ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾക്ക് കുറച്ച് രഹസ്യ സ്ഥലങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ഹിഡൻ പ്ലേസസ് ഓഫ് വർക്കല ഒന്ന് കണ്ടെത്തിയാലോ, ഒന്ന് പോയി കണ്ടാലോ. ഞാൻ സത്യം പറഞ്ഞ പോയിട്ടില്ല കേട്ടാ. അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇപ്പൊ ഭയങ്കര ആഗ്രഹം. ഞാൻ സാധാരണ ഉച്ച സമയത്തൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉറക്കമൊന്നും ഇപ്പോ ഒരു വിഷയമല്ല, നമുക്കൊരു ക്രൈസ് പോലെ എന്നത് ചെയ്യണം. അതിൽ കിട്ടുന്ന വ്യൂവേഴ്സ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും, എന്നാൽ എനിക്ക് എന്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് വർക്കലയുടെ ചില ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യങ്ങൾ അതിന് നമുക്കൊന്ന് കണ്ടെത്തിയാലോ. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഉണ്ടല്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾസ് ഓൾ എന്നുള്ള ഓപ്ഷൻസ് വരും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ വർക്കലയുടെ, നമ്മുടെ നാടിന്റെ ആ രഹസ്യ സ്ഥലങ്ങളെ, ഈ രഹസ്യ സ്വഭാവം കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മലയാളികൾക്ക്. അതുപോലെ നമുക്ക് പോയിട്ട് വരാം, പോയി കണ്ടെത്തിയിട്ട് വരാം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ മാന്ദ്ര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അവിടുത്തെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നാകട്ടെ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ തുടക്കം. ഓക്കെ, മനോഹരമായ ഒരു സീ വ്യൂയിലേക്കാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത് കേട്ടോ. മാടത്തിൽ കോട്ടേജസ്, ഇത് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു റിസോർട്ടും അവരുടെ കോട്ടേജസും ആണ്. ഞാനീ നിൽക്കുന്നത് വേറും ഗ്രാമപ്രദേശമായത് കേട്ടോ, വേറും ഗ്രാമപ്രദേശമാണ്. അവിടെയുള്ള മനോഹരമായ ഈ ഹട്ടുകൾ നോക്കിക്കേ. കുറച്ച് നമ്മുടെ നാട്ടുകാർ കുഞ്ഞുങ്ങൾസിനെ കണ്ടു കേട്ടാ, അവരുടെ അടുത്ത് ചോദിച്ചു നോക്ക ഈ സ്ഥലത്തിന്റെ ഭംഗിയെ കുറിച്ചൊക്കെ. നിങ്ങൾ സ്ഥലം എവിടെയാണ്? അവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവരിവിടെ അടിച്ചു പൊളിച്ചു നിക്കുക കേട്ടാ. ഇവിടെയാണ് സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ കൂടുതലായിട്ടും ഈ നോർത്ത് സൗത്ത് എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ വരാൻ. നല്ലപോലെ ഒരു അടിച്ചു പൊളിക്കാനും കടലിൽ മറിയാനും ഒക്കെ ബെസ്റ്റ് സ്ഥലം ഇവിടെ ആണ്. നിങ്ങളപ്പോഴും വരാറുണ്ടോ? വരാറുണ്ട്. വളരെ നമ്മളെ നാടിനെ കുറിച്ച് നമുക്ക് അഭിമാനമെന്ന് പറയാം. ഇതിനെ കുറിച്ച് ഭയങ്കര അഭിമാനമാണ്. എത്ര കണ്ടാലും മടുക്കില്ല അല്ലേ? സൺസെറ്റ് ഒക്കെ ഇവിടുന്ന് നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും. സൺസെറ്റ് കണ്ടില്ലേ? പക്ഷെ ഭയങ്കര രസമാ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടാ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ. നമ്മള് മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒന്ന് കണ്ടു നോക്കിക്കേ, മലയാളികൾ ഒന്ന് ഇഷ്ടപ്പെടുന്ന നമ്മുടെ താമര, അത് നമ്മുടെ നാട്ടില് ഏറ്റവും ഉൾപ്രദേശത്ത് ഇത്രയും സറൗണ്ടിങ്സില് മനോഹരമായ ഒരു താമരക്കുളം
ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ, റിസ്ക് ആണോ ആഴം ഉണ്ടോന്ന് അറിയില്ല. എല്ലാവരും പറഞ്ഞു മുട്ടോളമേ വെള്ളമുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കട്ടെ. ഇത്ര ആഴം ഉണ്ട് കേട്ടോ, ഇത്ര നനഞ്ഞു. ഇനി അങ്ങോട്ട് പോകാൻ പേടിയാവുന്നു. ഇനി മൂന്ന് മൊട്ട് പറിച്ചു പൂ പറിക്കാനായിട്ട് ഇത്തിരി കൂടി അങ്ങോട്ട് പോകേണ്ടി വരും. ഒരു പൂ കിട്ടി. ഇനി അങ്ങോട്ട് പോകാൻ റിസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടാ. നമ്മള് കൂടുതലൊക്കെ വേണ്ട കേട്ടാ, എല്ലാത്തിനും ഒരു വിധത്വം വേണമല്ലോ. ഇപ്പൊ തന്നെ ഇത്ര ആഴത്തിൽ, ഇപ്പൊ തന്നെ ഇത്ര നമ്മുടെ മുട്ടിൽ കൂടുതലുണ്ട് കേട്ടോ ആഴം. ഇത് ശരിക്കും ഒരു വയലാണ് കേട്ടോ. ഈ വയലിൽ ആരോ ഒരാൾ രണ്ടോ മൂന്നോ താമരയുടെ തൈ നട്ടു. അതിൽ നിന്നും ഉണ്ടായതാണ് ഈ വലിയ ഒരു കാഴ്ച. നമുക്കൊക്കെ കാണാൻ പറ്റുന്ന ഈ വലിയ താമരക്കുളത്തിൻ്റെ ഒരു പ്രതീതിയുള്ള ഒരു കാഴ്ച. പിന്നെ അത്യാവശ്യം പാമ്പും ചേരയൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ വന്ന രണ്ട് മൂന്ന് സമീപ വാസികളെ ഞാൻ അവിടുന്ന് പരിചയപ്പെട്ടു. അവർ പറിച്ചു നിന്നാണ് പിന്നെ ഈ പൂക്കളൊക്കെ. അപ്പോൾ അല്പം എനിക്ക് ഭയം തോന്നി, ഇതൊന്നും ഓർക്കാതെയാണല്ലോ ഞാൻ ഇറങ്ങിയെന്ന് ചിന്തിച്ചു. പിന്നെ എല്ലാം നമ്മൾ ഒരു ശക്തിയിൽ അർപ്പിച്ചു നമുക്ക് മുന്നോട്ട് പോകാം. ഈ ബീച്ചിനെ അറിയപ്പെടുന്നത് ഓടയം മാന്ത്ര ബീച്ച് എന്നാണ്. വല്ലാത്തൊരു പോർഷനാണ് കേട്ടോ. ഈ ഒരു ഭാഗം കാണാൻ തന്നെ വളരെ ഹൃദ്യമാണ് കേട്ടോ. ഈ ബീച്ചൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ബീച്ചുകളായ ആലിയറക്കം ബീച്ച്, പാപനാശം, തിരുവമ്പാടി, ഈ ബീച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് എൻഡിങ് പോയിന്റിലാണ് ഈ ബീച്ച് കാണുന്നത്. ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ഒരു ചെരുപ്പിലായി കേട്ടോ, ഒരു ചെരുപ്പ് തിരമാല കൊണ്ടുപോയി. എവിടെയാണെന്ന് അറിയില്ല. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ നോക്കുവാണ്, ഈ എങ്ങനെ തിരിച്ചു പോകുമെന്ന് അറിയത്തില്ല. ഭയങ്കര തിരമാല കേട്ടോ, ശക്തമായ തിരമാല, ഭയങ്കര ശക്തമായ. പിള്ളേർ മാറിയേക്കാൻ പറഞ്ഞോട്ട്. കൊറേ നാളുകൾക്ക് ശേഷമാ മിന്നാലിരിക്കുന്നു ഓണവും കൂടെ. ഇന്ന് അത്തോ അതിന്റെ ഓർമ്മയ്ക്കായിട്ട്, നമ്മുടെ അത്തദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്, ഈ വർഷത്തെ ഓണത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആദ്യമായിട്ട് പൂഞ്ഞാല് ആടാനുള്ള ഒരു യോഗം കിട്ടി. ഓക്കെ, നമ്മളാ കണ്ട മാടത്തിൽ റിസോർട്ടില്ലേ, അവരുടെ ഭാഗമായിട്ടാണ് അവിടെ ഊഞ്ഞാലും നമുക്കവിടെ എന്താ പറയുക, സീ വ്യൂ കാണാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഉൾപ്രദേശമായ ഒരു സ്ഥലത്ത് മനോഹരമായ ഇത്തരം കാഴ്ചകൾ സത്യത്തിൽ നമ്മൾ നാട്ടുകാർക്ക് പോലും അറിയില്ലെന്നുള്ളതാണ്. തിരിച്ച് നമ്മൾ മടങ്ങുന്ന വഴിക്ക് കണ്ട ഒരു റിസോർട്ടിൽ കൂടി ജസ്റ്റ് ഒന്ന് കയറുക, കാരണം അവിടുത്തെ ഭംഗി കണ്ട് കണ്ടിട്ട് കയറാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്ര മനോഹരമായ രീതിയിലാണ് അവർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിക്കേ. ഒരു അടിപൊളി സീ വ്യൂ കേട്ടോ. ഈ ബീച്ചിന്റെ ഈ ഒരു പോർഷൻ നേരെ ചെന്ന് നിൽക്കുന്നത് കടലിലേക്കാണ്. കണ്ടു നോക്കിക്കേ. സാധാരണ ചൂണ്ടയാണ് കേട്ടാ, അതിട്ട് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു.
മീൻ കിട്ടിയെന്നാ പറയും. നമ്മ കിട്ടിയ മീൻ എന്താണെന്ന് കൂടി നോ. പിടിച്ച മീനാണ് ഏട്ടാ, ഈ ചൂണ്ടയിട്ടിട്ട് പിടിച്ചതാ അവിടെ നിന്ന് നോക്കിക്ക്. എന്താ മീനത്, പേരെന്താണ്? ഇതിന്റെ പേര്, ഈ മീനിന്റെ പേര് അടകോര എന്നാ. അടകോര സാധാരണ ചൂണ്ട എന്ന് നമ്മൾ പിടിക്കുന്നേ. നല്ല കടലിന്റെ ആഴമുണ്ട്, അതിൽ നിന്ന് കിട്ടിയതാണ്. സൂപ്പർ അല്ലേ? ക്ഷമയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കണ്ട. ഭയങ്കര രസമാണ് ഇങ്ങനെ പിടിക്കാൻ ഏട്ടാ. ലൈവായിട്ട് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കുക എന്നാ പറയുന്നത്. ഒരു നിമിഷം നമുക്ക് മാനിനെ പോലെ തോന്നിപ്പോയി ഏട്ടാ. ദൂരെ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഏതോ ബ്രീഡിൽ പെട്ടതാണ് ഏട്ടാ. 5000 രൂപ കൊടുത്ത് വാങ്ങിയെന്നാണ് പറയുന്നത്. ചെറുതില്ലേ മേടിച്ചപ്പോഴ് 5000 രൂപ ആയിരുന്നു. ഒന്നൊന്നര വയസ്സായി. പക്ഷെ നല്ല രസമുണ്ട് ഏട്ടാ. അത് ആണാണോ പെണ്ണാണോ? പെണ്ണാണ് അല്ലേ. ശരിക്കും നമുക്ക് പെട്ടെന്ന് കണ്ടാല് നമുക്ക് തോന്നും മാനാണെന്ന് തോന്നും കേട്ടാ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ എന്റെ ഓൺ വീഡിയോഗ്രാഫറാണ്. വീഡിയോഗ്രാഫർ മേടിച്ച സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്, ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചടി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടിന്റെ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് കാണാം. എന്റെ നാടിന്റെ ഓരോ മുക്കുമൂലയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. കൂട്ടത്തിൽ ഞാനും പരിചയപ്പെടും. സത്യം പറഞ്ഞാൽ ഈ സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണുന്നവരെല്ലാവർക്കും ബൈ പറയുന്നു. അസ്സലാമു അലൈക്കും. ഏയ് ഡേ ബൈ പറ. ബൈ ബൈ.